മലയാള സിനിമയിൽ സസ്പെൻസിന്റെയും ത്രില്ലറുകളുടെയും കാലം കഴിഞ്ഞു. ഇനി പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ നാളുകൾ. അവർ വരുന്നു, സോഫിയും ജോയും. ആദ്യ പോസ്റ്റർ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ആകർഷിച്ച സോഫി ഉടൻ തിയേറ്ററുകളിലേക്ക്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വാർത്തയായിരുന്നു നടി മീനയുടെ ഭർത്താവായ വിദ്യാസാഗറിന്റെ അകാലത്തിലുള്ള വിയോഗം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു വിദ്യാസാഗർ. പിന്നീട് അണുബാധ മറ്റ് ആന്തരിക അവയവങ്ങളെ പ്രവർത്തനരഹിതമാക്കിയതിനെ തുടർന്നാണ് മരണം സംഭവിക്കുന്നത്. വളരെ സന്തുഷ്ടമായ കുടുംബജീവിതമായിരുന്നു ഇരുവരുടെയും. വിദ്യാസാഗറിൻ്റെ സപ്പോർട്ടിനെ പറ്റി എല്ലാ ഇൻ്റർവ്യൂവിലും മീന പറയുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാസാഗറിൻ്റെ മരണം എല്ലാവരിലും വിഷമമുണ്ടാക്കി. അതേ തുടർന്ന് ഏറെ നാളായി വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു മീന. ഇപ്പോൾ പുതിയൊരു വാർത്ത പുറത്തു വരികയാണ്. മീന രണ്ടാമതൊരു വിവാഹത്തിനൊരുങ്ങുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഈ വാർത്തയുടെ പിന്നാലെയാണ്. മീനയുടെ വീട്ടുകാർ തന്നെയാണ് മീനയെ രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ 46 വയസ്സാണ് മീനയ്ക്ക്. മീന ചെറുപ്പമാണെന്നും ഒരു തുണ അത്യാവശ്യമാണെന്നുമാണ് വീട്ടുകാരുടെ കരുതൽ. മീനയുടെ മകൾക്കും സംരക്ഷണത്തിന് ഒരാൾ വേണമെന്ന കാഴ്ചപ്പാടിലാണ് അവർ. വിജയ് നായകനായ തെറി എന്ന ചിത്രത്തിലെ ബാലതാരമായി അഭിനയിച്ച് പ്രേക്ഷകരെ കയ്യിലെടുത്ത താരമാണ് മീനയുടെ മകളായ നൈനികയും. ഒറ്റയ്ക്കുള്ള ജീവിതം ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടാകും എന്ന വീട്ടുകാരുടെ കണ്ടെത്തൽ. ആരാകും മീനയുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് എന്ന കൗതുകത്തിലാണ് ആരാധകർ. തെറി എന്ന ചിത്രത്തിലെ മിന്നും പ്രകടനത്തിന് ശേഷം നൈനികയെ പിന്നീട് സിനിമയിൽ കാണാത്തതിൻ്റെ പരിഭവവും ആരാധകർക്കുണ്ട്. എന്നാൽ ഈ കേട്ട വാർത്തകളൊന്നും സത്യമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റിയുള്ള ചിന്ത ഇതുവരെയും മീനയുടെ മനസ്സിൽ ഉദിച്ചിട്ടില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. വീണ്ടും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളാണ് മീനയുടേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യം സീരീസ് വൻ ഹിറ്റായതോടെ അതിൻ്റെ മൂന്നാം ഭാഗത്തിനായി കാക്കുകയാണ് ആരാധകർ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡിയാണ് മീന അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം. ചിത്രം OTTയിലാണ് റിലീസ് ചെയ്തതെങ്കിലും വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. തമിഴിൽ രജനീകാന്തിനൊപ്പം എത്തിയ അണ്ണാത്തയും മികച്ച വിജയം നേടിയിരുന്നു. മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നെല്ലാം മുക്തയായി ശക്തമായ തിരിച്ചുവരവ് തന്നെ മീന നടത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മീന അഭിനയിച്ച ഏത് ചിത്രമാണ് പ്രേക്ഷകരായ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.